സർക്കാർ വിദ്യാഭ്യാസ വകുപ്പ് മറന്ന തലസ്ഥാന ജില്ലയിലെ ഒരു സർക്കാർ സ്കൂളുണ്ട്. 1942 സ്ഥാപിതമായ വഞ്ചൂർ ഹൈസ്കൂളാണ് തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്നത്. കാലവർഷ പെയ്ത്തിൽ പേടിയോടെയാണ് ഇവിടെ വിദ്യാർത്ഥികൾ പഠനം നടത്തുന്നത്. തിരുവനന്തപുരം നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സർക്കാർ ഹൈസ്കൂൾ ഏത് നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലാണ്. 80 വർഷത്തിലധികം പഴക്കമുള്ള സ്കൂളിന്റെ ചുമരുകൾക്കും മേൽക്കൂരകൾക്കും അത്രത്തോളം തന്നെ കാലപ്പഴക്കവുമുണ്ട്. നിർത്താതെ പെയ്യുന്ന പേമാരിക്കിടയിൽ പേടിയോടെയാണ് വിദ്യാർത്ഥികളും അധ്യാപകരും കഴിയുന്നത്. വെള്ളം നിറഞ്ഞ് എന്താണ് ഷൂസും അങ്ങനെ ബുക്കൊക്കെ നനയുന്നുണ്ട്. പിന്നെ ഇന്നത്തെ മഴ മൊത്തം നനഞ്ഞിരുന്നാണ് എല്ലാവരും പഠിച്ചത്. മഴക്കാലത്തൊക്കെ നമ്മൾ ബക്കറ്റ് വെച്ച് അല്ലെങ്കിൽ എന്താണ് തറവീണ് നമ്മൾ കോഴിയൊക്കെയാണ് കളയുന്നത്. വിദ്യാലയത്തിന്റെ പ്രധാന കെട്ടിടം ചോർന്നൊലിക്കുന്നതോടെ പഠനം മുടങ്ങി. സ്മാർട്ട് ക്ലാസ് റൂമിൽ കുടയില്ലാതെ ഇരിക്കാനാകില്ല. സ്കൂളിന്റെ ദുരവസ്ഥ കണ്ട രക്ഷിതാക്കളിലേറെയും TC വാങ്ങി പോവുകയാണ്. ഇവിടുത്തെ കെട്ടിടങ്ങളെല്ലാം തന്നെ വളരെ മോശമാണ്. ഇവിടെ ഏകദേശം മിക്ക കെട്ടിടങ്ങളും ഇടിയാറായി കിടക്കുന്നു. അപ്പം കാവാതിലുകൾ, ജനല് എല്ലാം നമ്മൾ കൊച്ചുങ്ങളൊന്ന് അത്യാവശ്യം ഒന്ന് കയറിയാൽ കൂടി ചിലപ്പം വാതിൽ ദേഹത്തൂടെ വീഴും. ആ ഒരു അവസ്ഥയാണ്. നല്ല പേടിയുണ്ട്. അപ്പം പഴയ കെട്ടിടമായത് കൊണ്ട് തന്നെ എപ്പോഴാണ് വീഴുന്നതെന്ന് അറിയാൻ പറ്റില്ല. പുതിയ കെട്ടിടത്തിനും സ്കൂൾ നവീകരണത്തിനും സർക്കാരിനെ സമീപിച്ചെങ്കിലും അനുകൂല നിലപാട് ഇതുവരെയും ഇല്ല. ഭരണസുരാ കേന്ദ്രത്തിന് 1 കിലോമീറ്റർ ചുറ്റളവിൽ പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ സ്കൂളിന്റെ അവസ്ഥ തീർത്തും പരിതാപകരമാണ്. രക്ഷിതാക്കൾ സ്വന്തം മക്കളെ സ്കൂളിൽ അയക്കാൻ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അതിന് പരിഹാരം കാണാൻ സർക്കാർ തയ്യാറാകണം. ക്യാമറമാൻ നന്ദകിഷോറിനൊപ്പം MG പ്രതീഷ്, 24 തിരുവനന്തപുരം.